ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചിന്നു. ഇന്ന് നമുക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സാമ്പാർ കേട്ടോ. ബാച്ചിലേഴ്സിനാണെങ്കിലും എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതെന്റെ അമ്മ പറഞ്ഞ റെസിപ്പി ആട്ടോ. അപ്പൊ ഞാൻ ആദ്യം തന്നെ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമ്മൾ ഈസി പീസി സാമ്പാർ ആട്ടോ വെക്കണം. അപ്പോൾ ആദ്യം തന്നെ സാമ്പാർ വെക്കാൻ പോകുന്ന പാത്രത്തിൽ ഒരു കപ്പ് പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആ പാത്രത്തിൽ മുക്കാൽ ഭാഗവും വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് കിട്ടൂട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് സവാള നൈസായിട്ട് കട്ട് ചെയ്തു മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ വെണ്ടക്കായ, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, തക്കാളി, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള കഷ്ണങ്ങൾ. പിന്നെ വെണ്ടക്കായ മൂത്തതാണോ അല്ലേ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞൊടിച്ച് നോക്കിക്കഴിഞ്ഞാൽ വേഗം ഞൊടിഞ്ഞ് വരേണ്ടതാണ്. നല്ല ചള്ളായിട്ടുള്ള വെണ്ടക്കായ കേട്ടോ. ബാക്കിയുള്ള മൂത്തതാണ്, അത് എടുക്കണ്ട, ചള്ളായിട്ടുള്ള എടുത്താൽ മതി. പിന്നെ ഇങ്ങനത്തെ ഇതിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. തക്കാളി നീളത്തിലും ബാക്കിയുള്ളത് ക്യൂബ് സൈസിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വെണ്ടക്കായ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് മല്ലിയില, കറിവേപ്പില, പിന്നെ താളിക്കാൻ വേണ്ടിയിട്ട് വറ്റൽമുളക്, ഉലുവ, കടുക്, ഇതൊക്കെയാണ് കേട്ടോ വേണ്ടത്. അപ്പം നമ്മളുടെ ആ മറ്റേ പച്ചമുളകും സവാളും നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. കഷ്ണങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ ആകെ പൊടികളായിട്ട് ചേർക്കുന്നത് സാമ്പാർ പൊടിയും പിന്നെ അതുപോലെ തന്നെ ഉപ്പും മാത്രമാണ് ചേർക്കുന്നത്. ഇതെല്ലാവർക്കും ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഡിഷാട്ടോ. ആ സമയത്ത് നമ്മൾ വെണ്ടക്കായ അപ്പം ഇടരുത്, വേറെ ഒരു പ്ലേറ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടിട്ട് വറക്കണം. കാരണം ഇത് ഇട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വെന്ത് കുഴഞ്ഞ് അളിപിളിയായി പോവും. അപ്പം അതുകൊണ്ട് നമ്മൾ വേറെ ഇതിലാണ് ചെയ്യേണ്ടത്. പിന്നെ ഒരു പുളി, ഒരു ലെമൺ സൈസ് പുളി നന്നായിട്ട് ഞെരടി എടുത്തിട്ട് ആ പുളിവെള്ളം സാമ്പാറിലേക്ക് ഒഴിക്കുക. സാമ്പാർ നന്നായിട്ട് തിളക്കണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കത് താളിക്കാം. വറ്റൽമുളക്, കടുക്, ഉലുവ, വേപ്പിലൊക്കെ ഇട്ടിട്ട് താളിച്ചിട്ട് ഇടുക. അപ്പം എന്നിട്ട് നന്നായിട്ട് കുറച്ച് നേരം തിളച്ചിട്ട് വരണം. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ സാമ്പാർ റെഡി. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.